പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് യേശുവിന് നന്ദി പറയണം. നമ്മൾ ഇന്ന് നമ്മുടെ ലോകാരൂപിയെ ഉപേക്ഷിക്കുക എന്ന ഘട്ടത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. അതായത് 33 ദിവസത്തെ നമ്മുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ ആദ്യത്തെ 12 ദിവസങ്ങൾ ലോകാരൂപിയെ ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. അതിൽ ആദ്യത്തെ 12 ദിവസങ്ങൾ നമ്മൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഈ 12-ാമത്തെ ദിവസം നമ്മൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, അതിലെ അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് കോപവും അസൂയയും വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മൂലപാപങ്ങളിൽ അഹങ്കാരം, കോപം, അസൂയ, ഇത് നമ്മൾ കണ്ടു. ഇനി അതുകൂടാതെ നമ്മൾ ജഡത്തിൻ്റെ ദുരാശ, അതിൽ നമ്മൾ ശുദ്ധത, അതുപോലെ തന്നെ ശുദ്ധതയ്ക്കെതിരായ പാപം, മോഹം, ഭക്ഷണാസക്തി, അലസത, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ 3-ഉം 3-ഉം 6-ആയി. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടാണ് അവശേഷിക്കുന്നത്. അതെന്താണ്? അതാണ് കണ്ണുകളുടെ ദുരാശയിൽ വരുന്ന ദ്രവ്യാഗ്രഹം അഥവാ ധനമോഹം. ദ്രവ്യാഗ്രഹം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ 12-ാമത്തെ ദിവസം ചിന്തിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മളത് മാത്രമായിട്ട് എടുത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സാവകാശം ഓരോ വചനങ്ങളായിട്ട് എടുത്ത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ മടുത്തു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മടുക്കുന്നുണ്ടോ? മടുക്കരുത്. നമ്മൾ ഈ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതായി കരുതണം. ഇപ്പം 1-ാം ദിവസം നമുക്ക് 1-ാമത്തെ ദിവസം വൈകുന്നേരമാണ് നമുക്ക് ഈ ശുശ്രൂഷ ലഭിക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങിയ ദിവസം എന്നാണ്? തുടങ്ങിയ ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരമാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ 6-ാം തീയതി രാവിലെ മുതലേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇനി വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇനി അടുത്ത 7 ദിവസങ്ങളിൽ നമ്മെക്കുറിച്ച് തന്നെ അറിയുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരമാണ് അത് കിട്ടാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ നാളെ പകൽ മുഴുവൻ പ്രാർത്ഥിക്കണം. വൈകുന്നേരം നമുക്ക് കിട്ടുന്ന ചിന്തകൾ നമ്മുടെ ധ്യാന വിഷയമാക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പകൽ പ്രാർത്ഥിക്കണം. പകൽ സമയം നമ്മൾ ആത്മീയ വായനയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിച്ചത് വചനം വായിക്കുക. അല്പനേരം അല്പസമയം വചനം വായിക്കാൻ ചിലവഴിക്കാം, പിന്നെ അല്പസമയം വചനം എഴുതിയെടുക്കാൻ ചിലവഴിക്കാം, കുറച്ച് വചനം കാണാതെ പഠിക്കാൻ ചിലവഴിക്കാം. ഇത് വളരെ ഫലപ്രദമായൊരു മാർഗമാണ്. പിന്നീട് നമുക്ക് വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിച്ചത് ക്രിസ്താനുകരണം വായിക്കുക എന്നുള്ളതാണ്. ക്രിസ്താനുകരണം ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികൾക്ക് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലഭ്യമാകുമോ എന്നെനിക്ക് അറിയില്ല. അത് ചിലപ്പോൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ സാധിച്ചേക്കാം. കുടുംബസ്ഥർക്ക് ക്രിസ്താനുകരണം ഇനി എവിടെ കിട്ടും, അല്ലെ എവിടുന്ന് വാങ്ങിക്കുക, ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംശയം വരാം. അപ്പോൾ ക്രിസ്താനുകരണം വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കണം. അപ്പോൾ പകൽ സമയം ഞാനിതൊക്കെ ആരംഭത്തിൽ സൂചിപ്പിച്ചിരുന്നതാണ്. എങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് 1-ാമത്തെ ഘട്ടം തീരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പകൽ സമയം നന്നായിട്ട് ചിലവഴിക്കണം. അപ്പോൾ അത് വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ചിലവഴിക്കാം. പിന്നീട് സൽപ്രവൃത്തികൾ ചെയ്യണം, സൽകൃത്യങ്ങൾ ചെയ്യണം, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. പിന്നെ പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കണം. അത് ഏത് പ്രാർത്ഥനയും നടത്താം. പരിശുദ്ധാത്മാവിനോടുള്ള പാട്ട് പാടാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനകൾ ചൊല്ലാം, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ഇത്രയും തീയുള്ള മാതാവെ ചൊല്ലാം, അമ്മയുടെ സ്തോത്രഗീതം ചൊല്ലാം, അപ്പോൾ എന്തു സ്വർഗരാജ്ഞി എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒടുവിലാണ് വൈകുന്നേരത്തെ നമ്മുടെ ഈ ആരാധനയും ഈ ചിന്തകളും എല്ലാം പങ്കുവെക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗൗരവമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടെ നമുക്ക് വചനം ധ്യാനിക്കാം. ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്? സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, എക്ലേസിയാസ്റ്റസ് chapter 5 verse 10. സഭാപ്രസംഗകൻ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം വായിക്കാമോ? സഭാപ്രസംഗകൻ 5:10 വായിക്കാമോ? ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല,
ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഇതൊരു പ്രധാനപ്പെട്ട സത്യമാണ്. അതായത് എത്ര കിട്ടിയാലും ധനമോഹിക്ക് മതിയാവില്ല. അപ്പൊ ദ്രവ്യാഗ്രഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദ്രവ്യാഗ്രഹത്തെ പണം കൊടുത്ത് അല്ലെ, പണം ലഭിച്ച് 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 ഒരുപാട് പണം കിട്ടിക്കഴിഞ്ഞാൽ ദ്രവ്യാഗ്രഹം തീരുമെന്ന് വിചാരിക്കരുത്. നമ്മളെന്താ വിചാരിക്കുന്നത്? ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദ്രവ്യാഗ്രഹം ഒന്ന് തീർന്നേനെ. തീരില്ല. തീരുമായിരുന്നെങ്കിൽ ആളുകൾ പിന്നെയും പിന്നെയും പണം ഉണ്ടാക്കാൻ നോക്കൂ. ആർക്കെങ്കിലും പണം ഉണ്ടായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് പേര് വളരെ കൃപ കിട്ടിയ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരില്ല. ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് തൃപ്തി അടയില്ല. അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ദൈവം തരുന്നതൊക്കെ സ്വീകരിച്ചോ. ദൈവം എത്ര തന്നാലും, കോടികൾ തന്നാൽ അത് സ്വീകരിച്ചോ. അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിനിയോഗിക്ക്. പക്ഷേ ധനമോഹം, അതിനൊരു തൃപ്തിയില്ല. ദ്രവ്യാഗ്രഹിക്ക് തൃപ്തി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 13:5 തിരുവചനം, Hebrews 13:5. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5 ഉറക്കെ വായിച്ചേ. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇത് ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ വിമലകഥയെ പ്രതിഷ്ഠയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നറിയാം. അതായത് അഹങ്കാരത്തെ അതിജീവിക്കാൻ ഒരു മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അത് തന്നെ വരുന്നതാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തെയും നിയന്ത്രിക്കാൻ ഒരു മനുഷ്യൻ്റെയും പരിശ്രമം കൊണ്ട് പറ്റില്ല. പറ്റില്ല. അതിനെന്ത് കിട്ടിയാലേ പറ്റൂ? കൃപ കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഈ പാപങ്ങളെല്ലാം, ഈ മൂലപാപങ്ങളെല്ലാം തന്നെ, അതിൽ പ്രധാനമായിട്ടും അഹങ്കാരം, പിന്നെ ദ്രവ്യാഗ്രഹം, പിന്നെ ജഡമോഹം, ഇത് മനുഷ്യൻ തീരുമാനം എടുത്താൽ പറ്റില്ല. ഇറ്റ് ഈസ് സോ ബേസിക് ടു അവർ നേച്ചർ ദറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഓവർകം. ഫൗസ്റ്റീനയ്ക്കൊക്കെ കൊടുത്ത പോലെ കൃപ തരണം. എന്താണ് ഈ വിമലകഥയെ പ്രതിഷ്ഠയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്? കർത്താവേ, ഞങ്ങൾക്ക് ആ കൃപ തരണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിമലകഥയെ പ്രതിഷ്ഠ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൂടുതൽ വിശുദ്ധീകരണം. ഞാൻ ആരംഭ ദിവസം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കൂടുതൽ വിശുദ്ധീകരണം, നമ്മൾ ഒരാഗ്രഹം ദൈവത്തിൻ്റെ പാദത്തിൽ വെക്കുക. ഈ വിമലകഥയെ പ്രതിഷ്ഠ നടത്തുന്നവർ, ഈ വിമലകഥയെ പ്രതിഷ്ഠ നടത്തുന്നത് കടഭാരം മാറാനോ മറ്റ് കാര്യങ്ങൾ മെച്ചപ്പെടാനോ ഒന്നുമല്ല. നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടും. അതൊക്കെ, പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? മാറിപ്പോരുത്, ഇത് മറന്നു പോരുത്. ലക്ഷ്യം എന്താണ്? നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ഇതാ സങ്കീർത്തനം പറയുന്നില്ലേ, യജമാനൻ്റെ മുഖത്തേക്ക് ദാസര് നോക്കുക, സ്വാമിനിയുടെ മുഖത്തേക്ക് ദാസര് നോക്കുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. യജമാനൻ്റെ മുഖത്തേക്ക് ഒരു പിച്ചക്കാരൻ നോക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. ആ സഹായത്തിന് വേണ്ടി നമ്മൾ നോക്കുകയാണ്. ഈ വിമലകഥയെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന നമ്മുടെ നിസ്സഹായൻ്റെ നിലവിളിയാണിത്. എന്താണിത്? എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കാമോ? അമ്മയോട് നമ്മൾ പറയുകയാണ്, അമ്മേ. അമ്മ നല്ല ഒരു അധ്യാപികയാണ്. യോഹന്നാനെ ഈ ക്ഷിപ്രകോപിയായ, സ്ഥാനമോഹിയായ, കോപമുണ്ടായിരുന്ന, അധികാരം ആഗ്രഹിച്ചിരുന്ന യോഹന്നാനെ, ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ച യോഹന്നാനെ എളിമയുടെ പര്യായമാക്കി മാറ്റിയ ആളാണ് ആര്? പരിശുദ്ധ അമ്മ. അമ്മ നല്ല ടീച്ചറാണ്. നമ്മൾ പറയുകയാണ്, അമ്മയെ, ഞങ്ങൾ അമ്മയുടെ സ്കൂളിൽ വരികയാണ്. എന്തിനാ? സ്കൂളിൽ പോകുന്ന എന്തിനാ? അറിയാത്തത് പഠിക്കാനല്ലേ. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. എന്ത്? ഈ അഹങ്കാരത്തെ എങ്ങനെ മാറ്റണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഈ ദ്രവ്യാഗ്രഹത്തെ എങ്ങനെ മാറ്റണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഈ ജഡമോഹത്തെ എങ്ങനെ മാറ്റണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഉദ്ദേശം മാറിപ്പോരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ.
ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടില്ല. എന്തിനെ ഭയപ്പെടില്ല? ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അത് നമ്മൾ ആഗ്രഹിക്കാം, ദൈവമേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ദ്രവ്യാഗ്രഹത്തിന് സ്വതന്ത്രമാവാൻ ആഗ്രഹിക്കാം, ആ വചനം നമ്മളിൽ മാംസം ധരിക്കാൻ ആഗ്രഹിക്കാം. ആമേൻ. ലൂക്ക 12:15 പെട്ടെന്ന് വായിച്ചു. ലൂക്ക് 12:15 പെട്ടെന്ന് വായിക്കാമോ? അനന്തരം അവനവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. എന്നോട് വായിച്ചേ. ആ അത് ആദ്യം മുതൽ വായിച്ചാൽ മനസ്സിലാവും. ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത, ബിവെയർ, അതാണ് നമുക്ക് ജാഗ്രത, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത്. അവനൊരു ഉപമയും അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ ശേഖരിക്കും, സംഭരിക്കും. അനന്തരം എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കൂ, തിന്ന് കുടിച്ച് ആനന്ദിക്കൂ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സമ്പന്നനാവാതെ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുന്നവൻ, അതാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. സുഭാഷിതങ്ങൾ 11:28 11:28 പ്രോവേർബ്സ് 11:28 വായിച്ചേ. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും, നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കണ്ടോ, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ധനത്തെ ആശ്രയിക്കുന്നവൻ. 13:11 വായിച്ചേ. പ്രോവേർബ്സ് 13:11 13:11 വായിക്കാമോ? അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും, അല്പാൽപമായി കരുതി വെക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അനായാസമായി നേടിയ സമ്പത്ത് പെട്ടെന്ന് പണം ഉണ്ടാവാൻ ആഗ്രഹിക്കരുത്, അത് ക്ഷയിച്ചു പോകും എന്നാണ് വചനം പറയുന്നത്. 15:27 വായിക്കാം. സുഭാഷിതങ്ങൾ 15:27 പ്രോവേർബ്സ് 15:27 വായിക്കാമോ? നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. അപ്പോൾ ഈ ഈ ആവശ്യമില്ലാത്ത അനധികൃതമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ സഹായിക്കുകയല്ല, സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. 1 Timothy 6:5 അത് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. 1 Timothy 6 1 Timothy 6:5 ആ 6 അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമോത്തിയോട് പറയുകയാണ്. അതായത് ഈ ചില മനുഷ്യർ, 5 മുതൽ വായിക്കാം. 1 Timothy 6:5 വായിച്ചേ. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ, അത്രയും മതി. അതായത് ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്ന മനുഷ്യർ, ആ മനുഷ്യർ എന്നിട്ട് പറയുകയാണ്, അവരാണ് എന്ത് ചെയ്യുന്നത്, വാദകോലാഹലങ്ങളും അവർ തമ്മിൽ ഈ കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരാണ്. 6 ഉറക്കെ വായിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്.
അതായത് ഒരു ദൈവഭക്തന് അവന് ഉള്ളത് കൊണ്ട്, അതായത് ദൈവം തരുന്നത് മതി, അതെന്തായാലും എത്രയായാലും ദൈവം തരുന്നത് മതി, ആവശ്യമില്ലാതെ കണക്ക് കൂട്ടി എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് തലയിൽ ഒരു വലിയ ഭാരം നിറച്ച് ഇങ്ങനെ നടക്കണ്ട, ദൈവം തന്നോളും അല്ലേ. നമ്മൾ വായിച്ചില്ലേ ആദ്യത്തെ വചനം എന്താണ്? ദൈവം കരുതും, അതിനകത്ത് അങ്ങ് വിശ്വസിച്ചാൽ മതി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി പറയുകയാണ്, അതായത് ആ സമ്പത്തിനെക്കുറിച്ച് വലിയ ഭാരമില്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അതെന്താ അങ്ങനെ പറയുന്നേ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടിയാലും കുറവ് കിട്ടിയാലും അത് ഒരുപോലെ ഉള്ളൂ. അങ്ങനെയുള്ളവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്ന് പറയുന്നത്, അവൻ നേട്ടമായിട്ട് കരുതുന്നത് കിട്ടിയ പണമോ കിട്ടിയ സമ്പത്തോ കിട്ടിയ സമ്മാനങ്ങളോ അല്ല, അവൻ നേട്ടമായിട്ട് കരുതുന്നത് എന്താണ്? കർത്താവിനെ അറിയാൻ പറ്റിയല്ലോ, കർത്താവിൻ്റെ അടുത്തിരിക്കാൻ പറ്റിയല്ലോ, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയല്ലോ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റിയല്ലോ. ഇപ്പൊ ദൈവശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് ദൈവശുശ്രൂഷ ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് ധനമോഹമാണ്, ആണോ? അതെ. എന്നാൽ ആ വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? എനിക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്ക് ദൈവശുശ്രൂഷ ചെയ്യാൻ പറ്റിയല്ലോ, അതാണ് നേട്ടം. അതിന് കൂലി കിട്ടാം, കൂലി കിട്ടാതിരിക്കാം, അതിന് പ്രതിഫലം തരാതിരിക്കാം. പക്ഷെ എൻ്റെ സന്തോഷം എന്താണ്? എനിക്ക് ദൈവശുശ്രൂഷ ചെയ്യാൻ പറ്റിയല്ലോ. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്ത് വായിക്കാം 7, കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അടുത്ത വാക്യം ഉറക്കെ വായിച്ചേ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. രണ്ട് തിന്മകൾ ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ മറുപുറത്ത് വരുന്നതാണ്. ഒന്ന് അഹങ്കാരം, രണ്ട് ദ്രവ്യാഗ്രഹം. ഇത് രണ്ടും ഒന്നാം പ്രമാണ ലംഘനമാണ്. എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരമോ ദ്രവ്യാഗ്രഹമോ ഹൃദയത്തിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ ആരാധന സത്യമല്ല. കാരണം ദൈവം എപ്പോഴും രണ്ടാം സ്ഥാനത്താണ്. അഹങ്കാരമുള്ളവൻ്റെ ഒന്നാം സ്ഥാനത്ത് ആരാ? അവൻ തന്നാണ്. ദ്രവ്യാഗ്രഹമുള്ളവൻ്റെയോ? പണമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാനം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഈ 11-ാമത്തെ വാക്യം, എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. ഓടിപ്പൊക്കോണം, ഇവയിൽ നിന്ന് ഓടി അകലണം. അടുത്ത വചനം വായിക്കാം, കൊളോസോസ് 3:5. കൊളോസിയൻസ് 3:5. കൊളോസോസ് 3:5 വളരെ പ്രധാനപ്പെട്ട വചനമാണ്. കൊളോസോസ് 3:5 വായിക്കാമോ? അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന് പറഞ്ഞേ. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്നൂടെ പറഞ്ഞേ. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, അത് നശിപ്പിക്കണം എന്ന് പറയും, നശിപ്പിക്കണം. അടുത്ത വാക്യം വായിക്കാം, പ്രഭാഷകൻ 21:8. പ്രഭാഷകൻ 21:8, സിറാഖ് 21:8. പ്രഭാഷകൻ 21:8 വായിച്ചേ. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ വീട് പണിയാൻ ആരെങ്കിലും സഹായിച്ചാൽ വാങ്ങിക്കേണ്ടെന്നല്ല, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അതായത് അന്യായമായിട്ട് മറ്റുള്ളവന് ചെന്ന് ചേരേണ്ട പണം അന്യായമായിട്ട് തട്ടിയെടുത്ത് സ്വന്തം കുടുംബം പണിതുയർത്തുന്നവൻ എന്തിനാണ്? സ്വന്തം ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ കെട്ടിപ്പൊക്കിയ കുടുംബം എന്തായിട്ട് മാറും? ശവപ്പറമ്പായിട്ട് മാറും, ശ്മശാനമായിട്ട് മാറും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അടുത്ത വാക്യം വായിക്കാം, പ്രഭാഷകൻ 31:1-2, സിറാഖ് 31:1-2.
പ്രഭാഷകൻ 31:1-2 ധനത്തിലുള്ള അതിശ്രദ്ധ. അദ്ദേഹം ശ്രദ്ധിച്ചോണം, അതായത് പണം വേണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? പണം വേണം, പണം വേണം. ഇങ്ങനെ പറയും, മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. പണം ഒരു നല്ല സേവകനാണ്, ഒരു മോശം യജമാനനാണ്. എന്ന് പറഞ്ഞാൽ പണം കയറി യജമാനനായാൽ തീർന്നു. പണം നല്ലൊരു അടി, നല്ലൊരു സേവ, ഒരു വേലക്കാരനാണ് എന്ന് പറഞ്ഞാൽ പണം വേണം. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഇനി മറ്റൊരു വചനം വായിച്ചേ, താഴോട്ട് വായിച്ചേ. സ്വർണത്തെ സ്നേഹിക്കുന്ന, 5-ാമത്തെ വാക്യം വായിക്കാമോ? സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ വചനം പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നു. പറഞ്ഞാൽ ധനത്തെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല, ദൈവരാജ്യത്തിൽ നിന്ന് അയാൾ പുറത്താണ് എന്നാണ് ആ വചനത്തിന്. സുഭാഷിതം 20:17 വേഗം എടുക്കാം. സുഭാഷിതങ്ങൾ 20:17, Proverbs 20:17. സുഭാഷിതങ്ങൾ 20:17 വാക്യം, വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. എന്തൊരു വചനം അതൊക്കെ! വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. ചരൽ നിറഞ്ഞാൽ എന്താ അവസ്ഥ? വായിൽ ചരൽ നിറയും. 2 കൊരിന്തോസ് 9:7 2 കൊരിന്തോസ് 9:7 പെട്ടെന്ന് വായിക്കണേ. 2 കൊരിന്തോസ് 2 കൊരിന്ത്യൻസ് 9:7 വായിച്ചേ. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇവിടെ പറയുന്നത് പണം കൊടുക്കണം, ആവശ്യക്കാരന് കൊടുക്കണം, ആവശ്യമുള്ളവനെ സഹായിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അതായത് അത് നിർബന്ധത്തോടെയോ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. പ്രഭാഷകൻ 3:30 പെട്ടെന്നെടുത്തോ. പ്രഭാഷകൻ 3:30 Sirach 3:30 വായിച്ചോ. പ്രഭാഷകൻ 3:30 വായിക്കാമോ? ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ ഈ പാപം മാറാൻ എന്താ വഴി? ദ്രവ്യാഗ്രഹം മാറാൻ എന്താ വഴി? ദാനധർമ്മം. ദാനധർമ്മം വായിക്കേ, പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 29 എടുത്തേ. Sirach 29:12 പ്രഭാഷകൻ 29:12 ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. ആ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിനേക്കാളും എന്താണ് നിക്ഷേപം? ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലുയാ, ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഇനി തോബിത്തിൻ്റെ പുസ്തകം പുറകോട്ട് മറിക്കേ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 12-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, എസ്രാ നെഹമിയ, അത് കഴിഞ്ഞാണ് തോബിത്ത്. തോബിത്ത് 12-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, Tobit 12:9 തോബിത്ത്, റഫായേൽ മാലാഖ പറയുന്ന വാക്കുകളാണത്. തോബിത്ത് 12:12-9 8 മുതൽ വായിച്ചു. 8, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവ കൂടി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ എന്തൊക്കെ വേണം? ഉപവാസം, ദാനധർമ്മം, നീതി. ഇനി അടുത്തത്, സ്വർണം കൂട്ടി വെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. അതിൻ്റെ താഴെ താഴെ 3-ാമത്തെ വാക്ക്, സ്വർണം കൂട്ടി വെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം
മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. കണ്ടോ, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപവും തുടച്ചു നീക്കുന്നു. നമുക്കൊരു സംഭവം കൂടി ധ്യാനിച്ചാൽ നമുക്ക് ചിന്തകൾ അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ഈ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. അവിടെ നാമാൻ എന്നൊരു മനുഷ്യൻ, കേട്ടിട്ടുണ്ടോ നാമാൻ? അതേകാരാണ്, കുഷ്ഠരോഗിയാണ്. ഈ കുഷ്ഠരോഗിയായ നാമാൻ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലാണത്, അഞ്ചാമത്തെ അധ്യായത്തിലാണ്. ഞാൻ ആ പശ്ചാത്തലം പറയാം. അദ്ദേഹം സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു. ആര്? നാമാൻ. അപ്പം നാമാൻ കുഷ്ഠരോഗിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നാമാൻ്റെ വീട്ടിലെ വേലക്കാരി പെണ്ണ് ഒരു ഇസ്രായേൽക്കാരിയായിരുന്നു, ഹെബ്രായ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുഷ്ഠരോഗിയായ നാമാൻ വിവിധ ആശുപത്രികളിൽ പോയി അനേകം പണം ചെലവഴിച്ചെങ്കിലും അദ്ദേഹത്തിന് രോഗം ഭേദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിൽ, ആ കുടുംബം, ആ ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന വിഷമം കണ്ടപ്പോൾ ഒരു ദിവസം ഇവള് യജമാനത്തിയോട് പറഞ്ഞു, നാമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ പേരാണ് ഏലീഷ. അപ്പോൾ എങ്ങനെയെങ്കിലും അയാളെ കണ്ടുകിട്ടാൻ പാടാണ്, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് ആളെ കണ്ടുപിടിച്ച് ആൾ പ്രാർത്ഥിച്ചാൽ ഇത് മാറും. അപ്പോൾ അവൾ പറഞ്ഞു, സുവിശേഷ വേല ചെയ്തതാണ്, അവൾ പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്തു, ഭർത്താവിനോട് ഇത് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു, വലിയ ഉദ്യോഗസ്ഥനല്ലേ, സിറിയ രാജാവിൻ്റെ സൈന്യാധിപനാണ്. അപ്പോൾ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാൻ ഈ രാജാവിനോട് പറഞ്ഞു, രാജാവേ, വേറെ രാജ്യമല്ലേ, അവിടുത്തെ ഇസ്രായേൽ രാജാവിൻ്റെ രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ രാജാവ് ഒരു കത്ത് കൊടുത്താൽ ആ രാജാവ് ഈ ഇപ്പം നമ്മളെ ധ്യാനത്തിനൊക്കെ വിളിക്കുന്ന ഒരു, നമ്മൾ പോകത്തില്ല എന്ന് പറയുമ്പോൾ പിതാവിനെ വിളിച്ചിട്ട് ധ്യാനത്തിന്, അത് അതുപോലെ തന്നെ. അപ്പോൾ ഈ, അതായത് ഈ ഉന്നത തല പിടിപാടുകളാണ്. അപ്പോൾ പറയുകയാണ്, രാജാവ് രാജാവിനെ വിളിച്ചിട്ട് ആ രാജാവ് എലീശായെ വിളിച്ച് പറയണം, ഇത് നാമാൻ വരും, പ്രാർത്ഥിക്കണം. ഇപ്പോൾ സിറിയ രാജാവ് ഒരു കത്തൊക്കെ എഴുതി കൊടുത്തു വിട്ടു. ഇസ്രായേൽ രാജാവിന് സിറിയ രാജാവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഈ കത്ത് വായിച്ചിട്ട് അയാൾ പറയുന്നത്, അയാൾ ഈ കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, ആ ഇയാളുടെ വസ്ത്രം, ആരുടെ, ഈ ഇസ്രായേൽ രാജാവിൻ്റെ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ ദൈവമാണോ എന്ന് ചോദിച്ച് പരിഹസിച്ചു. ഈ രാജാവ് കത്ത് പകുതിയെ വായിച്ചോളം തോന്നുന്നു. എന്താ അയാൾ വായിച്ചെന്താണ്, അയാൾ വായിച്ചത് നാമാൻ്റെ കുഷ്ഠം മാറ്റണം, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. എനിക്കൊന്നും എഴുത്തമായനെ അറിയത്തില്ലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അത് ഇയാളോട് സുഖപ്പെടുത്താൻ വല്ലവരും പറഞ്ഞോ, ഇയാളോട് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞില്ല, അത് ഏലീഷായോട് പറയാനാണ് പറഞ്ഞത്. പക്ഷെ അയാൾ തെറ്റിദ്ധരിച്ചു, അതായത് ഞാൻ സുഖപ്പെടുത്തണമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് വസ്ത്രം കീറിയിട്ട് പരിഹസിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വഴി, നാമാൻ ഇനി വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് നാമാൻ തീരുമാനിച്ച് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എഴുത്തൊന്നും വേണ്ട, നേരെ അങ്ങ് പോവാം, ചെന്ന് നേരിട്ട് കാണാം. അങ്ങനെ ഏതായാലും നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീശായുടെ വീട്ടുപടിക്കലെത്തി. ഏലീശ ഇറങ്ങിച്ചെന്നില്ല, ഏലീശ ഇറങ്ങിച്ചെല്ലാത്തതിൻ്റെ ഒരു കാര്യമുണ്ട്, അതിനകത്തൊക്കെ വലിയ കാര്യങ്ങൾ കിടപ്പുണ്ട്, സമയമില്ല. എന്താ ഇറങ്ങിച്ചെല്ലാത്തതെന്നറിയോ, അതായത് എന്താണ് ഇവൻ്റെ കുഷ്ഠം, അല്ലെ എന്താണ് ഇവൻ്റെ ശരീരത്തിൻ്റെ കുഷ്ഠത്തിൻ്റെ പുറകിൽ വേറൊരു കുഷ്ഠം കിടപ്പുണ്ട് ഇവന്, അതാണ് ഇവൻ്റെ അഹങ്കാരം. ഇവൻ്റെ അഹങ്കാരം, വചനം എന്താ പറഞ്ഞ പ്രഭാഷകൻ 10, ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം അഴുകിത്തുടങ്ങും, കറക്റ്റല്ലേ. അപ്പം ഇത് ദൈവമനുഷ്യനറിയാം. ഈ കുഷ്ഠം മാറണമെങ്കിൽ ഓയിൻമെൻ്റ് തേച്ചാൽ പോരാ, ഇവൻ്റെ അഹങ്കാരം മാറണം. അപ്പോൾ ഏലീഷ ഇറങ്ങിച്ചെന്നിട്ട് യോ സാറേ, ബെൻസ് കാറേ വന്ന് സാറ് വാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അഹങ്കാരം മാറുമോ? മാറില്ല. അതുകൊണ്ട് ഏലീഷ പോയില്ല, വൃത്യനെ വിട്ടിട്ട് പറഞ്ഞു, അയാളോട് പറ, പോകുന്ന വഴിക്ക് ജോർദാൻ നദിയുണ്ട്, അവിടെ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങിയിട്ട് പൊക്കോ. ഈ സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ വലിയ മന്ത്രിമാരെ കൊണ്ട് നിങ്ങളെ നാലോചിച്ച് നോക്ക്, പോകുന്ന വഴിക്ക് അവിടെ ഒരു തോടുണ്ട്, മുങ്ങിയിട്ട് പോകാൻ
പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കാൻ വരികയാണ്, പറയുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തൊരു തോടുണ്ട്, അവിടെ പോയി മുങ്ങിയിട്ട് ഏഴ് തവണ മുങ്ങിയിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അവനെ ചെറുതാക്കുകയാണ്, അവൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുകയാണ്, അവനെ തകർത്ത് കളയുകയാണ്. അതുകൊണ്ടാണ് ഏലീഷ ചെന്നില്ല, ഇറങ്ങിച്ചെന്നില്ല, ഇറങ്ങിച്ചല്ലാതെ വൃത്തിനോട് പറഞ്ഞു, ഗഹസിയോട് പറഞ്ഞു, പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ ഗഹസി എന്നിട്ട് പറഞ്ഞു, അത് സാറേ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് സാറ് പോകുന്ന വഴിക്ക് ജോർദാനിൽ ഏഴ് തവണ മുങ്ങിയിട്ട് പോകാൻ പറഞ്ഞു. ഇയാൾ ചൂടായി, അയാൾ പറഞ്ഞു ജോർദാനിൽ പോയി കുളിക്കാനോ? എൻ്റെ നാട്ടിൽ സിറിയയിൽ ദമാസ്കസിൽ അബാനായും ഫാർപാറും ഈ പൊട്ട നദിയേക്കാൾ ശ്രേഷ്ഠമല്ലേ? ഇസ്രായേലിലെ ഈ ജോർദാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോളിലാൻഡിൽ പോയിട്ടുണ്ടറിയാം, അത് ഒരു തോടാണത്, നദി എന്നൊക്കെ നമ്മൾ വലിയ പെരുപ്പത്തി പറയുന്നതേ ഉള്ളൂ, പകുതി സ്ഥലത്തും കലക്കവെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു. അപ്പോൾ ഇയാൾക്ക് കണ്ടിട്ടത് നാണക്കേട്, നദി എന്നൊക്കെ പറഞ്ഞ നാണക്കേട്. അയാൾ പറയാണ് അബാനായും ഫർഫാറും പോലെയുള്ള വലിയ നദികൾ ദമാസ്കസിലുണ്ട്, അന്നേരമാണ് ഈ ഈ കലക്കവെള്ളത്തിൽ മുങ്ങാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് എന്നോട് അയാൾ വേഗം രഥത്തിൽ കയറി ഓടിച്ചു പോകുമ്പോൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, സാറേ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വലിയ മല കയറാനോ വെയിലത്ത് പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ തലകുത്തി നിൽക്കാനോ മൂക്കെടുത്ത് നില തുരയ്ക്കാനോ ഒന്നും അല്ലല്ലോ സാറേ പറഞ്ഞേ, ഈ ഈ വെള്ളത്തിലൊന്നും മുങ്ങാനല്ലേ സാറേ പറഞ്ഞേ. സാർ അത് അത് നല്ല കൂട്ടത്തിൽ നല്ല ആളുകളുണ്ടായിട്ടുള്ള ഗുണമാണത്, എന്നാൽ ബാക്കി ഈ ഈ ഈ കുടുംബം കലക്കി ഈ അങ്ങനെയുള്ള ആപ്പ് വെക്കുന്നവൻ ഈ പാരക്കാരൻ ടോർപ്പിട വെക്കുന്നവനാണ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയും എന്നെ സാറേ വിട്ടുകൊടുക്കരുത്, സാറേ ആളെ തന്നെ ഇവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം, നാളെ തന്നെ ഇവനെ വെടിവെച്ച് വീഴ്ത്തണം, അവൻ്റെ തലമണ്ടയ്ക്ക് തന്നെ വെടിവെക്കണം, ഇങ്ങനെ പറയില്ലായിരുന്നോ? കത്തിയെറിഞ്ഞ് അവനെ വീഴ്ത്തണം. ആ ഏലീഷ് അവൻ പല്ലുകൾക്കാൻ വെളിയെറിയുമ്പോൾ ഒളിഞ്ഞിരുന്ന് കത്തി ഇങ്ങനെ പറഞ്ഞ് നശിപ്പിച്ചതിനെ. ഇത് കണ്ടോ, ഇത് ഞാൻ പറയുന്നത് ജ്ഞാനമുള്ള മനുഷ്യർ കൂടെയുള്ളെങ്കിലുള്ള ഗുണമാണത്. അവർ പറഞ്ഞ പൊന്ന് സാറേ പോകുന്ന വഴിക്കൊന്ന് മുങ്ങിയിട്ട് പോ സാറേ, വലിയ കാര്യമൊന്നുമല്ലല്ലോ സാറേ പറഞ്ഞത്, എന്തായാലും ഇവിടെ വരെ വന്നില്ല, ഈ രഥം പെട്രോൾ അടിക്കേണ്ടായാലും കുതിര ഓടണ്ടേ, രഥം ഇവിടെ വരെ വന്നില്ലേ സാറേ നമുക്ക്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സാറ് ഒന്ന് മുങ്ങി ഒന്ന് മുങ്ങ് സാറേ, പകുതി മുങ്ങിയാൽ മതി ഒന്ന് മുങ്ങ്. ഏതായാലും അത് കേട്ട് ഈ മനുഷ്യൻ സമാധാനമായിട്ട് ഇറങ്ങി, അയാൾ എന്ത് ചെയ്യും സമയം പോകുന്നു, അയാൾ ഇറങ്ങി മുങ്ങി. കണ്ടോ, അഹങ്കാരത്തെ നശിപ്പിച്ചു. അയാൾ ഒരു 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 പാവപ്പെട്ടവനെ പോലെ, ഒരു തോർത്തൊക്കെ ഉടുത്ത് കുളിക്കാനിറങ്ങുന്ന വീട്ടിൽ കുളിമുറിയില്ലാത്ത ഒരു പാവപ്പെട്ടവനെ പോലെ അവൻ ആ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി എഴുന്നേറ്റു, മുങ്ങി എഴുന്നേറ്റു. നാണക്കേടല്ലേ? ആരാണ് സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ, സർവ സൈന്യാധിപൻ, ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ്? മുങ്ങുകയാണ്, പൊങ്ങുകയാണ്, മുങ്ങുകയാണ്, പൊങ്ങുകയാണ്. ഏഴാമത്തെ തവണ മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ്റെ കുഞ്ഞിൻ്റെ ശരീരം പോലായെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഇത് പശ്ചാത്തലം, കഥ തുടങ്ങിയിട്ടില്ല, കഥ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവന് അവൻ എന്ത് ചെയ്തു, നേരെ ഏലീഷയുടെ അടുത്തോട്ട് തിരിച്ചു ചെന്നു. ഇപ്പോൾ അഹങ്കാരമെല്ലാം മാറി. തിരിച്ചു ചെന്നിട്ട് അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ പറയുകയാണ്, അതായത് ഒരു സമ്മാനം വാങ്ങിക്കണം, എന്തായാലും എനിക്ക് സൗഖ്യം കിട്ടി, ഒരു സമ്മാനം വാങ്ങിക്കണം. അപ്പോൾ ഏലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവമാണ്, ആ സമ്മാനം വാങ്ങിക്കില്ല. നിർബന്ധിച്ചെങ്കിലും അവൻ വാങ്ങിച്ചില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് രണ്ട് ചട്ടി മണ്ണ് എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന്, കാരണം ഇവിടുത്തെ മണ്ണ് ഈ ശരിക്കുള്ള ദൈവത്തിൻ്റെ നാട്ടിലെ മണ്ണല്ലേ, ഞാൻ വേറെ അന്യ ദൈവങ്ങളൊന്നും ഇനി ആരാധിക്കില്ല, ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി സത്യദൈവമായി ഇസ്രായേലിൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോയി. അയാൾ തിരിച്ചു പോയപ്പോൾ ഈ ഭൃത്യൻ, ആരാണ് ഭൃത്യൻ, ഗഹസി, ഗഹസി ഇങ്ങനെ ചിന്തിച്ചു, അയാൾക്ക് വേണ്ടെങ്കിൽ അയാൾ വാങ്ങിക്കണ്ട, അയാൾക്ക് വേണ്ട അയാൾ വാങ്ങിക്കണ്ട, അയാൾ പുണ്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, അയാൾ ഈ ഉമിക്കരി വെച്ച് പല്ലും തേച്ച് അവിടെ ഇരിക്കട്ടെ, എനിക്ക് ഇലക്ട്രിക് ബ്രഷ് വാങ്ങിച്ച് പല്ല് തേക്കണം, മനസ്സിലായില്ലേ? അയാൾ വാങ്ങിക്കണ്ട, അയാൾ ചിന്തിക്കുകയാണ്. അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു, നാമാൻ തന്നതൊന്നും വാങ്ങിക്കാതെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അയാൾ പറയുകയാണ്, കർത്താവാണേ ഞാനെന്തെങ്കിലും വാങ്ങിക്കും. നേരെ എന്ത് ചെയ്തു, പുറകെ ചെന്നിട്ട് ഓടി പോവാണ്. അപ്പോൾ ഒരാൾ ഓടി വരുന്നത് കണ്ടിട്ട് നാമം പറഞ്ഞു, ആരാ നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മറ്റേ ആ ഏലീഷയുടെ അയ്യോ എന്തെങ്കിലും അർജൻറ്റ് കാര്യം പറയാനായിരിക്കും, നിർത്താം, രഥം നിർത്തി. നാമാൻ ചോദിച്ചു, എന്താ കാര്യം?
അപ്പോൾ ഇയാൾ പറയുകയാണ്, അയ്യോ യജമാനെ ഒരു കാര്യം പെട്ടെന്ന്, അത് നിങ്ങളങ്ങോട്ട് പോയ ഉടനാണ് യജമാനെന്ന് രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നു. ആർക്ക്? ഏലിശയ്ക്ക്. ഒന്നും കൊടുക്കാനില്ല. അന്നേരമാണ് നിങ്ങൾ സമ്മാനം തരാമെന്ന് പറഞ്ഞതൊക്കെ ഓർത്തത്. അപ്പോൾ എന്നെ പറഞ്ഞു വിട്ടതാണ് അത്, നിങ്ങൾ ഈ തരാമെന്ന് പറഞ്ഞ ആ സമ്മാനം എൻ്റെ ഇല്ലെങ്കിൽ തന്നു വിടാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ രണ്ട് താലന്ത് വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി അവൻ കൂടെയുള്ള ആളുകളെയും കൂട്ടി ഗഹസി ചെന്ന് മലയിലെത്തി വീട്ടിൽ ചെന്ന് വീടിനകത്ത് കൊണ്ട് പാത്ത് വെച്ചിട്ട് നേരെ ഏലീശായുടെ അടുത്തേക്ക് വന്നിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞ് നിൽക്കുക. അവനകത്ത് കയറി വന്നപ്പോൾ ഏലീശ ചോദിച്ചു, ഗഹസി നീ എവിടെയായിരുന്നു? ഗഹസി നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല, ഞാൻ എവിടെയും പോയില്ല, ഇവിടെ ഉണ്ടായിരുന്നു, വെള്ളം എടുത്തു, അവിടെ വെള്ളം മറിഞ്ഞ് അവിടെ അഴുക്കാൻ ഞാൻ തുടക്കിയായിരുന്നു. എന്നാൽ ഏലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. പണം, വസ്ത്രം, ഒലിവുതോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തെന്നറിയോ. ഏലീശ എന്താ വാങ്ങാതിരുന്നത്? ഒരു കാരണമുണ്ട് അതിന്. നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കുമായി വന്നു ചേരും. എന്ത് കാര്യം എന്നറിയോ? അതായത് ഈ നാമാനിൽ ഒരു രോഗത്തിൻ്റെ അരൂപി കിടപ്പുണ്ട്. അവൻ്റെ പണത്തിലും അതുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് ദൈവശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പണം ആര് തന്നാലും വാങ്ങരുത്. തരുന്നതാരാണ് എന്ന് നോക്കണം. ഒരു കാര്യമുണ്ട് അതിനകത്ത്. എന്താ കാര്യം എന്നറിയോ? ഈ പണം വരുമ്പോൾ ആ പണത്തിൻ്റെ കൂടെ അവൻ്റെ സകല ബന്ധനങ്ങളും പോരും. അതാ പ്രശ്നം. നീ പറഞ്ഞുണ്ടോ, ഏലീശായുടെ ഭൃത്യന് നാമാൻ്റെ കുഷ്ഠം ഇതേ ഇവിടെ വന്നു. എങ്ങനെ വന്നേ? പണത്തിൽ കൂടെ വന്നു. എങ്ങനെ? ഈ കൈക്കൂലി, കൈക്കൂലി മനസ്സിലായില്ലേ? കൈക്കൂലി വാങ്ങിക്കുന്നവൻ്റെ കുടുംബം ക്ഷയിക്കുന്ന എങ്ങനെ? അതായത് ഈ പണം കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുമ്പോൾ എന്തുമാത്രം കണ്ണുനീരോടെ ഒരുത്തൻ കൊടുക്കുന്നത്, ആ കണ്ണുനീര് മുഴുവൻ അവൻ്റെ കുടുംബത്തിലോട്ട് കയറി. അതുപോലെ ഈ ബന്ധനമുള്ള അന്യായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച ആ ബന്ധനമുള്ളവൻ്റെ പണം വരുമ്പോൾ അത് മുഴുവൻ ആ പണം വരുന്നെടുത്ത് വരും. വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഹൃദയത്തിൽ കൊണ്ടുവരണം. അവർക്ക് പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ. യഥാർത്ഥ മരിയ ഭക്തിയിൽ നിന്ന് നമുക്ക് ഒരു വാചകം വായിക്കാം. 156-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ഈശോ മിശിഹ വളരെ കുറച്ച് കാലം മാത്രമേ ലോകത്ത് ചെലവഴിച്ചുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോണേ. ഈശോ മിശിഹ വളരെ കുറച്ച് കാലം മാത്രമേ ലോകത്ത് ചെലവഴിച്ചുള്ളൂ. അതിലധിക ഭാഗവും മാതാവിനെ അനുസരിച്ചും വിധേയമായിട്ടുമാണ് കഴിഞ്ഞു. 33 വർഷം ജീവിച്ചാലും 30 വർഷവും മാതാവിനെ അനുസരിച്ചും വിധേയപ്പെട്ടുമാണ് കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ്? കുറച്ചു കാലം കൊണ്ട് പൂർണ്ണത പ്രാപിച്ച് അവിടുന്ന് ദീർഘകാലം ജീവിച്ചു. അമ്മയുടെ കൂടെ ജീവിച്ചപ്പോൾ അത് പൂർണ്ണത പ്രാപിക്കാനുള്ള സമയമായിരുന്നു. ഒരുവൻ തൻ്റെ അമ്മയെ ബഹുമാനിക്കുമ്പോൾ നിധി കൂട്ടിവെക്കുകയാണ്. ഒരുവൻ തന്നെ തന്നെ മറിയത്തിന് പൂർണ്ണമായി വിധേയമാക്കുകയും അവളെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അവളെ മഹത്വപ്പെടുത്തിയാൽ അതിവേഗം അയാൾക്ക് വലിയ സമ്പന്നനാകാം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മറിയം മൂലം അവൻ ഓരോ ദിവസവും വലിയ വലിയ നിധികളാണ് സംഭരിക്കുക. അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമീൻ. ഹല്ലേലൂയ. ആരാധന കേട്ടും യോഗ്യനായവനേ, അനശ്വരനായ
തമ്പുരാനെ ആരാധന കേറ്റം യോഗ്യനായവനെ അനശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന തിരുഹോസ്തി കാണുന്നു ഞാൻ ഈശോയേ നിൻ ദിവ്യരൂപം ഈ തിരുഹോസ്തി കാണുന്നു ഞാൻ ഈശോയേ നിൻ ദിവ്യരൂപം ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ാരയിലെന്നും ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈയൾ താരയിലെന്നും അതിമോദം ഞങ്ങൾ ജീവിതങ്ങളെ പൂർണ്ണമായും അറിയുന്ന തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ ദിവസവും നിന്റെ കരം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിന്നെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയുടെ നടുവിലും ജീവിതത്തിൻ്റെ തകർച്ചകളുടെ നടുവിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും സഹനങ്ങളുടെ നടുവിലും ദൈവമേ, നിന്നെ മാത്രം ആഗ്രഹിച്ച് നിന്നെ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴി ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന, വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ച് ഞങ്ങൾ ആഴമായി ചിന്തിച്ച് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തെറ്റുകളെയും ജീവിതത്തിൻ്റെ കുറവുകളെയും പരിഹരിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ, പുതിയ ഹൃദയമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അതിൻ്റെ ഒരുക്കത്തിലാണല്ലോ ദൈവമേ. നീ ഓരോ ദിവസവും വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റേണ്ട മേഖലകളെക്കുറിച്ചും നീ വചനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഇന്നത്തെ വചന വിചിന്തനത്തിലൂടെയൊക്കെ ഞങ്ങൾ ആഴമായി ചിന്തിച്ചു.
ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തകർക്കുന്ന ദ്രവ്യാഗ്രഹം എന്ന പാപം ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങളെ തകർക്കുന്നുണ്ട്. പണത്തിൻ്റെ പിന്നാലെ, സമ്പത്തിൻ്റെ പിന്നാലെ ജീവിതം ഓടിത്തീർക്കുന്ന മനുഷ്യൻ, ദൈവത്തെ അറിയാതെ പോകുന്ന നിമിഷങ്ങൾ, നിന്നെ മാത്രം യഥാർത്ഥ സമ്പത്തായി കരുതുവാൻ, ദൈവമേ നിന്നെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ച് അവൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മുടെ ബലഹീനമായ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ, ദൈവമായി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, നീ മാത്രമാണ് ഞങ്ങളുടെ സമ്പത്ത്, നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്രയം. ഞങ്ങളുടെ മുന്നിലുള്ള ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനേകം പേരെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഈ പാപത്തിന് അടിമപ്പെട്ട് സമ്പത്തിൻ്റെ പിന്നാലെയും പണത്തിൻ്റെ പിന്നാലെയും അടിമപ്പെട്ട് പിശാചിൻ്റെ അടിമയായി തീരുന്ന അനേകം പേർ, ജീവിതം തകർന്നുപോയ ജീവിതങ്ങളെ ഞങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി, ഒരു മാതൃകയായി മുന്നിൽ നിൽക്കുകയാണ്. നിന്റെ ജീവിതം ഇതുപോലെ മുന്നോട്ടു പോകിയാൽ ഒരുപക്ഷെ നീ സാത്താന് അടിമപ്പെട്ടു പോകും. ദൈവമേ, നിന്റെ സന്നിധിയിൽ പൂർണ്ണമായും നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സമ്പത്ത്. സമ്പത്ത് കൊണ്ടല്ല വിശ്വാസ ജീവിതം ധന്യമാകുന്നത് എന്ന് വചനത്തിലൂടെ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ നിന്റെ മനസ്സ് എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ഈ പണത്തിന് മുന്നിൽ, ഈ സമ്പത്തിന് മുന്നിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾക്ക് മുന്നിലും ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ പാലിക്കപ്പെടേണ്ട ഒന്നാമത്തെ കൽപ്പന ഞങ്ങൾ തെറ്റുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ജീവിതം ഈ പണത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ, ദൈവമേ, നിനക്ക് കൊടുക്കേണ്ട ഈ ജീവിതം, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കേണ്ട ഈ ജീവിതത്തെ, അവന് കൊടുക്കേണ്ട സമയത്തെ, അവന് കൊടുക്കേണ്ട സ്ഥാനത്തെ ഞാൻ അകറ്റുകയായിരുന്നു. കർത്താവേ, പൂർണ്ണമായും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെങ്കിലും ഈ പാപം ഞങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, തമ്പുരാനെ, നിന്റെ കൃപ കൊണ്ട് മാത്രമേ ഞങ്ങളുടെ ജീവിതങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ദൈവമേ, നിന്റെ ആത്മാവിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഈ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും ബലഹീനമായ ജീവിതങ്ങൾ ആകുലതയുടെയും സങ്കടങ്ങളുടെയും നടുവിലും സമ്പത്തിനെ ആശ്രയിക്കുമ്പോൾ, സമ്പത്തിനപ്പുറം ദൈവം തമ്പുരാനിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, പൂർണ്ണമായി അവൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവൻ 30, 60 മേനിയായി ഫലം നൽകുന്നത് പോലെ, തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ, നിന്റെ ആത്മാവിൻ്റെ കൃപയാൽ മുന്നോട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ആത്മാവിൻ്റെ വലിയ കൃപ, ഈ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് മാറി നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരണമേ എന്ന് ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. വരികവേഗം ദാസരിൽ നിന്നും വസിച്ചിടണം, നിന്നാലെന്നും നിറമായത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടണം. ആശ്വാസദായക പാവനാത്മാ, ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരും, ഓരരൂവിയും നീ അഗ്നിനി ആത്മ
യേശുക്രിസ്തുവാകുന്ന യഥാർത്ഥ സമ്പത്ത് കരസ്ഥമാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ മേഖലകളെ അകറ്റി ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്ന് ജീവിതത്തിൽ ഏറ്റുചൊല്ലുവാനും ജീവിതത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുവാനും നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേഷ്ടദാസിയായ അങ്ങേഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ, എന്നിൽ വന്നു നിറയണമേ, എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ, എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകൾ സ്വർഗത്തിൽ നിന്നും അയക്കണമേ, അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകൾ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ആശ്വാസദായക ആശ്വാസദായക ആത്മാവിന്റെ മാധുര്യമേ, ആത്മാവിന്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ, അവശതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ, അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല, മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, കാരുണ്യപൂർവം കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, കടുപ്പമുള്ളത്
മയപ്പെടുത്തണം. വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ ഏഴ് വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കുട്ടിവയ്ക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ അരുളി ചെയ്ത വചനം, ദൈവമേ എല്ലാ സമ്പത്തും എല്ലാ നിക്ഷേപങ്ങളും പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് നമ്മൾ ആവർത്തിച്ചു കേട്ടു. ദൈവമേ നിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ യഥാർത്ഥമായ സമ്പത്ത്, നിൻ്റെ ദാനങ്ങളും വരങ്ങളും എല്ലാം എല്ലാ പുണ്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധ അമ്മ വഴി ആണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ എല്ലാ ദാനങ്ങളും കർത്താവെ എല്ലാ പുണ്യങ്ങളും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യോളും സമുദ്ര താരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്നേ തന്നെ, സ്വർഗ വിശ്രാന്തി തൻ കവാടമേ നീ. പ്രഭയോളും സമുദ്ര താരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്നേ തന്നെ, സ്വർഗ വിശ്രാന്തി തൻ കവാടമേ നീ. സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു, ഗബ്രിയേലെന്ന് സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു. മർത്യനോ ശാന്തി ഉറപ്പേകിയല്ലോ, ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. പ്രഭയോലും സമുദ്ര താരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്നേ ധന്യെ, സ്വർഗ വിശ്രാന്തി തൻ കവാടമേ നീ. അടിമ ചങ്ങല പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ ജ്യോതി സാകുതായേ, അടിമ ചങ്ങള പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണ മോദം യാചിത്തു ഞങ്ങൾ. പ്രഭയോലും സമുദ്ര താരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്നേ ധന്യെ, സ്വർഗ വിശ്രാന്തി തൻ കവാടമേ നീ. ദൈവീക വചനമാംശുനാഥൻ നിന്നോമ ശിശുവായി ജന്മമാമോ, ദൈവീക വചനമാംശുനാഥൻ നിന്നോമ ശിശുവായി ജന്മമാമോ. നീ വഴി പ്രാർത്ഥന കേട്ടിടട്ടെ, ഞങ്ങൾക്കു നീ തായ എന്നു കാട്ടിയാലും.
സമുദ്ര താരമേ സ്വസ്തി ദൈവമാതേ നീ അനുഗ്രഹീത പാവലേശമേ ശിരാത്ത കന്യേ ധന്യേ സ്വർഗ വിശ്രാന്തിതൻ കവാടമേ നീ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മറിയം പ്രാർത്ഥിച്ചതുപോലെ എളിയവരെ ഉയർത്തുന്ന വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയച്ചു പരിശുദ്ധ അമ്മയെ മാതാവേ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും തമ്പുരാനോട് അപേക്ഷിക്കുകയാണ് പൂർണ്ണമായ ആശ്രയം തമ്പുരാനിൽ അർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്തിനെയും ജീവിതത്തിൻ്റെ ദ്രവ്യാഗ്രഹങ്ങളെയും എല്ലാം അകറ്റി നീയായ യഥാർത്ഥ സമ്പത്തിനെ സ്വീകരിക്കുവാൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവൻ്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മുടെ ജീവിതങ്ങളെയെല്ലാം സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വഴി തമ്പുരാനിലേക്ക് നമ്മുടെ എല്ലാ ജീവിതങ്ങളെയും ബലഹീനമായ നമ്മുടെ കുറവുകളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിതത്തെ ദൈവമേ പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ പരിശുദ്ധമാക്കി തീർക്കണമേ എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും ദൈവമാതാവും അമലോത്ഭവയുമായ അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ പരിശുദ്ധ കന്യകേ ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ ഞാൻ അമ്മയെ എൻ്റെ മാതാവും എൻ്റെ മാതാവും രാജ്ഞിയുമായി രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു പിശാചിനെയും പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ശരീരത്തെയും ബുദ്ധിയെയും ബുദ്ധിയെയും മനസ്സിനെയും മനസ്സിനെയും ഹൃദയത്തെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഞാൻ അമ്മയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവർത്തികളും എൻ്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ എല്ലാ യോഗ്യതയും അവയുടെ എല്ലാ യോഗ്യതകളും ലോകമെങ്ങുമർപ്പിക്കുന്ന ലോകമെങ്ങുമർപ്പിക്കുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ അവ വിനിയോഗിച്ചു കൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിന്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഹല്ലേലൂയാ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഈ പാപത്തിൻ്റെ മേഖലകളെ അകറ്റി ലോകാരൂപിയെ നീക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴപ്പെട്ട് ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ മേഖലകളെ എല്ലാം അകറ്റുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് അവൻ്റെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. പിന്നെ രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ
കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.